കൊല്ലം എം എൽ എ മുകേഷ് ഫോൺ ചെയ്ത വിദ്യാർത്ഥിയോട് എന്തോ കൊടും പാതകം ചെയ്ത മാതിരിയാണ് പ്രതിപക്ഷം അതിനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. മുകേഷ് വളരെ കൃത്യമായി അതിന് വിശദീകരണം നൽകിക്കഴിഞ്ഞു. നിരന്തരമായി ഒരു നമ്പറിൽ നിന്ന് വിളിച്ച് ശല്യപ്പെടുത്തുക, ഒരു മീറ്റിങ്ങിലാണ് എന്നതുകൊണ്ട് പലവട്ടം ആ ഫോൺ കോൾ കട്ട് ചെയ്തിട്ടും പിന്നെയും പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. ഒടുവിൽ സഹികെട്ടെടുക്കുന്നു, ചോദിക്കുമ്പോൾ പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. ആ വസ്തുതകളെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഈ നമ്പർ തന്ന കൂട്ടുകാരൻ്റെ ചെവിക്കല്ല് നോക്കി ഒരു അടി കൊടുക്കണം എന്ന് പറയുന്നതും, സ്വന്തം നാട്ടിലെ എം എൽ എ ആര് എന്നറിയാത്ത ആ പത്താം ക്ലാസ്സുകാരനോട് നീ എൻ്റെ മുമ്പിലാനും വന്നു നിന്നാൽ ഞാൻ ചൂരൽ കൊണ്ട് അടിക്കും എന്ന് പറയുന്നതും ഏതു തരത്തിലാണ് ആ കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് തുല്യമാകുന്നത്? സാമാന്യ ലോജിക്കിൽ അത് ചിന്തിച്ചു നോക്കിയാൽ പോരെ. ഇടം നിനക്ക് ആ നമ്പർ തന്നയാളിനെ സ്വന്തം നാട്ടിലെ എം എൽ എയുടെ നമ്പർ തരാതെ കൊല്ലത്തെ എം എൽ എയുടെ നമ്പർ തന്നയാളിനെ ചെവിക്കല്ലിൽ അടിക്കണം എന്ന് പറയുന്നതിനകത്ത് എന്ത് പീഡന സ്വഭാവമാണുള്ളത്? സ്വന്തം എം എൽ എ അറിയാത്ത ഒരു പത്താം ക്ലാസ്സുകാരനെ എൻ്റെ മുന്നിലാനും കിട്ടിയാൽ നിന്നെയൊക്കെ ചൂരൽ കൊണ്ട് അടിക്കുമെന്ന് പറയുന്നതിനകത്ത് എന്ത് ഭീഷണിയാണുള്ളത്? സ്വന്തം എം എൽ എയെ കുറിച്ച് അറിയണം. ഒരു കൂട്ടുകാരൻ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഇതാരാ? ആ ഇത് മുകേഷ്. അയ്യോ, മുകേഷ് ഇവിടെയൊന്നും ഉള്ള ആളല്ലല്ലോ എന്നെങ്കിലും ചിന്തിക്കണ്ടേ? പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം സ്വദേശിയായ ഒരു കുട്ടി, ആ കുട്ടിയുടെ കൂട്ടുകാരൻ, അവർക്ക് ഫോൺ ഉപയോഗിക്കാനറിയാം, മുകേഷിൻ്റെ നമ്പർ തപ്പിപ്പിടിക്കാനറിയാം. അങ്ങനെയുള്ളവർക്ക് ഒറ്റപ്പാലം എം എൽ എ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ത് എന്ന് മുകേഷ് വളരെ കൃത്യമായി പറയുന്നത് തന്നെയാണ് നാം കരുതേണ്ടത്. ഇതിനകത്ത് ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ഉണ്ട് എന്ന്. ആ പ്ലാൻഡ് ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണല്ലോ യു ഡി എഫ് അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ആ തരത്തിലുള്ള നിലപാട് പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൃത്യം ഒരു കൂട്ടി വച്ചതുപോലെ തന്നെയാണ്. പിന്നെ ഒരു പത്താം ക്ലാസ്സുകാരൻ ആ ഫോൺ വിളിക്കുന്നു, ആ ഫോൺ റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ സമർപ്പിക്കുന്നു, എന്നെ മുകേഷ് തെറി വിളിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അത് സാമാന്യ ബുദ്ധിയോടുകൂടി കേട്ടാൽ മുകേഷ് അതിനകത്ത് അശ്ലീലമായതൊന്നും പറഞ്ഞിട്ടില്ല. ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലും അതിനകത്ത് ഒരു സംസാരവുമില്ല. ആറ് വട്ടമൊക്കെ ഒരു മീറ്റിങ്ങിലിരിക്കുന്ന ആളെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ, അതും പാലക്കാട് നിന്ന് വിളിച്ച് കൊല്ലം എം എൽ എയോട് ഒരു അത്യാവശ്യ കാര്യം എനിക്കൊരു കൂട്ടുകാരൻ നമ്പർ തന്നതാണ് എന്നൊക്കെയുള്ള നിലപാട് പറയുമ്പോൾ, അതാണല്ലോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ത് എന്ന് ബോധ്യപ്പെടുന്ന കാര്യം. ഇപ്പോൾ മുകേഷ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരമൊരു അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കാത്തു വച്ച കസ്തൂരി മമ്പഴം പിന്നെയും മുകേഷ് അടിച്ചുകൊണ്ട് പോയതിലുള്ള വിരോധം പലർക്കും ഉണ്ടാകാം, അതൊന്നും സഹിക്കില്ല. പിന്നെ മുകേഷ് കൊല്ലത്തുകാർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് മുകേഷ് നടപ്പിലാക്കിയ ജനകീയ ഇടപെടലുകൾ എന്തൊക്കെയെന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയം. പിന്നെ ഇപ്പോഴും എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിയാൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി വെറുതെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബോധ്യമാകും. അതുകൊണ്ട് അതൊന്നും ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കുറേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് മുകേഷിനോ മുകേഷിൻ്റെ ജനകീയ അടിത്തറയ്ക്കോ ഒന്നും എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതുക വയ്യ. ഇവിടെ ഈ കുട്ടി എന്തുകൊണ്ട് ഈ സംഭവം ഇങ്ങനെ വന്നതിന് ശേഷം ഇത്രയും ആയിട്ടും ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ അന്വേഷിച്ച് നടക്കുന്നു? എവിടെ ആ കുട്ടി? ഇതുവരെ എന്താ പൊതുസമൂഹത്തിന് മുന്നിൽ വരാത്തത്? യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടല്ലോ ഞങ്ങളും സഹായം നൽകാൻ തയ്യാറാണ്. ആ പത്താം ക്ലാസ്സുകാരൻ കുട്ടി എവിടെ? പൊതുസമൂഹത്തിന് മുന്നിൽ വരട്ടെ, ആ കുട്ടിക്ക് സഹായം കിട്ടണ്ടേ? അപ്പോൾ സഹായം കിട്ടലും മറിച്ചതും ഒന്നുമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. മുകേഷിനെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് നാല് തെറി മുകേഷിൽ നിന്ന് കേൾപ്പിക്കുക, അതൊരാഘോഷമാക്കി മാറ്റുക എന്നുള്ളതാണ്. സ്വാഭാവികമായി ക്ഷമ നശിക്കുന്ന മനുഷ്യർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമെന്നുള്ള ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു ഓപ്പറേഷൻ മുകേഷിനെതിരെ ഉണ്ടായത് എന്നാണ് നാം കൃത്യമായി തിരിച്ചറിയേണ്ടത്.